ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ വീട്ടിലേക്ക് ഡോർ നോക്കാൻ വേണ്ടിയിട്ട് എടപ്പള്ളിയിലുള്ള ഹവായിയുടെ ഷോപ്പിൽ വന്നേക്കുവാണ്. നമ്മൾ വീട്ടിലേക്ക് എല്ലാം സ്റ്റീലാണ് വെച്ചേക്കുന്നത്. അപ്പം വിൻഡോസ് എല്ലാം സ്റ്റീലാണ്. അപ്പം ഫ്രണ്ടിലത്തെ ഡോറും അങ്ങനെ എല്ലാ ഡോറും സ്റ്റീൽ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റീൽ ഡോർ നോക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ മേജറായിട്ട് രണ്ട് സ്റ്റീൽ ബ്രാൻഡാണ് ഉള്ളത്. ഒന്ന് ഹവായി സ്റ്റീൽ ബ്രാൻഡും അതുപോലെ സ്റ്റാർക്ക് സ്റ്റീൽ ബ്രാൻഡും. അപ്പം ഇവിടെ നമുക്ക് കാണാം, എച്ച് ഡി എന്ന് എഴുതിയിരിക്കുന്നത് ഹവായി ഡോർസും അതുപോലെ സ്റ്റാർക്ക് എന്നുള്ളത് എസ് ആർ കെ എന്നുള്ളത് സ്റ്റാർക്ക് സ്റ്റീൽ ഡോറിൻ്റെ ആണ് വരുന്നത്. സ്റ്റീൽ ഡോറിൻ്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിരുന്നു. ഇതിൽ ഓരോ സ്റ്റീൽ ഡോറിൻ്റെയും സൈഡിൽ അവരുടെ എം ആർ പി എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് ഫൈനൽ പ്രൈസ് അല്ല, അവർ നമുക്ക് കൊട്ടേഷൻ തരുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ടായിരിക്കും തരിക. ഈ സ്റ്റീൽ ഡോർസ് ഒക്കെ മെയിൻലി ജി ഐ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നല്ല സ്ട്രോങ്ങും ഡ്യൂറബിളും ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ലോക്കിൻ്റെ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും സാധാ കീയുടെ ലോക്കിൻ്റെ ഉണ്ട്, അതുപോലെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഈ കാണുന്ന ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സാധാ കീയുടെ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് അവർ ഫിംഗർ പ്രിൻറ്റിൻ്റെ ലോക്ക് വെച്ച് തരും. നമ്മൾ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന അളവൊക്കെ എടുത്തിട്ട് ഒരു 15 ദിവസത്തിനുള്ളിൽ വന്നിട്ട് ഡോറൊക്കെ ഫിറ്റ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ലോക്കിനൊക്കെ എത്രയായിരുന്നു വാറണ്ടി? എന്നുവെച്ചാൽ നമ്മൾ ഇത് എച്ച് ഡി ടി പി പറഞ്ഞ ഒരു ഇതാണ്, പെയിന്റ് ടെക്നോളജി ആണ്, ഹീറ്റ് ട്രാൻസ്പെറന്റ് ട്രാൻസ്ഫർ ടെക്നോളജി പറഞ്ഞിട്ട് തന്നെയാണ്. നോർമൽ പെയിന്റ് അല്ല, ഹീറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. ഇതിന് വെച്ചാൽ നമ്മൾ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ അടിച്ചാൽ നമ്മൾ വിളിച്ചാൽ മതി, നമ്മൾ ഒരു മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് തരും, അതാണ് വരുന്നത്. പിന്നെ ഓവർ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് കെമിക്കൽസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ആസിഡ്സ് അങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ, കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ പെയിന്റ് പോകാൻ, മീൻസ് ഈ ഒരു ഇത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ കെയർ ചെയ്യാം. പിന്നെ നമ്മൾ നോർമൽ കെയർ ചെയ്യുന്ന ആൻസർ നോർമൽ വാട്ടർ വെച്ചിട്ട് വൈപ്പ് ചെയ്താൽ മതി. പിന്നെ 6 മന്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യിക്കുക. അങ്ങനത്തെ ചെയ്യണം. എന്തെങ്കിലും ലോക്സിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ബീഡിങ് ആണ്, ബീഡിങ്ങും നമ്മളെ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്താൽ പോയി റീപ്ലേസ് ചെയ്ത് തരും. പിന്നെ നമ്മളത് യൂസ് ചെയ്യണതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ WP-40 പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്, അത് ഇൻകേസ് നമ്മള് ഫിറ്റ് ചെയ്യുമ്പോ തന്നെ വാങ്ങിക്കൊടുന്ന് വെച്ചാൽ ഫിറ്റ് അടിച്ചു തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലിയർ കോട്ട് വേണമെങ്കിൽ അടിക്കാം. ഇതിന്റെ മേളിൽ ക്ലിയർ കോട്ട് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാം, അടിക്കാം. ഓക്കേ, നമ്മള് പ്രിക്കോഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇത്ര കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണച്ച റീപെയിന്റ് അതൊക്കെ സെപ്പറേറ്റ് പുറത്തു. ഈ ഫിംഗർ പ്രിന്റിന്റെ ലോക്ക് സിസ്റ്റത്തിൽ തന്നെ 3 തരത്തിലുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ലോക്ക് വെച്ചിട്ട് നമ്മളൊരു നമ്പർ ലോക്ക് സെറ്റ് ചെയ്തിട്ട് ആ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവും. അങ്ങനെ പല രീതിയിലുള്ള ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുപോലെ അകത്തുനിന്ന് നമുക്ക് ക്യാമറ ഉള്ള സിസ്റ്റം ഉണ്ട്. അപ്പം നമുക്ക് ആരാ വന്നതെന്ന് നമുക്ക് ക്യാമറയിലൂടെ കാണാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ ബാറ്ററി ഡൗൺ ആവാന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും ടെക്നിക്കൽ എറർ കാരണം, എന്തെങ്കിലും എറർ കോഡ് കാരണം നമ്മുടെ ഡോർ ഓപ്പൺ ആയില്ല എന്നുണ്ടെങ്കിലും തുറക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹാൻഡിലില്ലേ, ഇത് തുറന്നിട്ട് ഇതിനകത്ത് നമുക്ക് കീയിട്ട് തുറക്കാമെന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറ് തന്നെ പല കളറിലുള്ളതുണ്ട്. അതുപോലെ നമ്മുടെ ഡബിൾ ഡോറ്, സിംഗിൾ ഡോറ്, പിന്നെ മദർ ചൈൽഡ് ഡോറ്, അതായത് നമ്മുടെ ഒരു 70% ഒരു വലിയ ഡോറും പിന്നെ ബാക്കിയുള്ള പെർസെൻറ്റേജ് ഒരു കുഞ്ഞു ഡോറും, അങ്ങനെയുള്ള പല രീതിയിൽ പല ഡിസൈനിലുള്ള ഡോർസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ഒരു മദർ ചൈൽഡ് ഡോർ, അതായത് ഒരു വലിയ ഡോറും ഒരു കുഞ്ഞ് ഡോറും അങ്ങനെയുള്ളൊരു രീതിയിലൊരു ഡോർ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബയോമെട്രിക് സിസ്റ്റം ഉള്ളൊരു ഡോർ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറയില്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈനിലെ ഡോർ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ അവർ ആ ലോക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഫിംഗർ പ്രിന്റിന്റെ ലോക്ക് വെച്ച് തരും. ഇതിനൊരു ഓൾമോസ്റ്റ് ഒരു 20K സംതിങ് ആണ് ലോക്കിന് വരുന്നത്. ഇതുപോലെ നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് ലോക്ക്, നമ്മുടെ ആ ഒറിജിനൽ ലോക്ക് ഇല്ലേ, അത് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഫിംഗർ പ്രിന്റിന്റെ ലോക്ക് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ ഉള്ള ഡോറുകളെല്ലാം നോക്കിയപ്പം ഈ സ്റ്റീൽ ഡോർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയും വെയിലും ഒക്കെ ഏറ്റു കഴിഞ്ഞാലും അതിന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. അപ്പം തടിയുടെ ഡോർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അടയാനും അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. പിന്നെ അതുപോലെ ചെതലരിക്കും അങ്ങനത്തെ പേടിയും വേണ്ട, കുറച്ചുകൂടെ സെക്യൂരിറ്റി കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. പിന്നെ ഞങ്ങൾ മെയിൻലി വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്താണ് വീട് വെക്കുന്നത്. അപ്പം നമ്മൾ തടിയെല്ലാം നല്ലത് നോക്കിയൊക്കെ എടുക്കണമല്ലോ. നമ്മൾ അതുകൊണ്ട് പിന്നെ നല്ല തടി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാനൊന്നും നിന്നില്ല. നമ്മൾ നേരെ സ്റ്റീൽ ഡോർ തന്നെ വെക്കാം എന്നങ്ങ് തീരുമാനിക്കുമായിരുന്നു.
ഇവിടെ സ്റ്റീൽ ഡോറ് മാത്രമല്ല സ്റ്റീൽ വിൻഡോസ് ഉണ്ട്, അതുപോലെ എഫ് ആർ പി ഡോർസും ഉണ്ട്. ഇവർക്ക് മൊത്തത്തിൽ ഒരു 25 പരം ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ ഇവരുടെ വെബ്സൈറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ ഡിസൈൻസൊക്കെ നമുക്ക് ഓരോ മോഡലും അതിൻ്റെ മോഡൽ നമ്പർ വെച്ചിട്ട് ഡിസൈൻസ് എല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഡോറെല്ലാം നോക്കിയിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റിക്വയർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ വേണ്ട ഡോറിൻ്റെ അളവും എണ്ണവും എല്ലാം പറഞ്ഞു. അവർ നമുക്ക് ക്വട്ടേഷൻ തന്നു, നമ്മളൊരു ഇനിഷ്യൽ എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാ അളവും എല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വരുന്നതിൻ്റെയും അതുപോലെ സ്റ്റീൽ ഡോർ ഇൻസ്റ്റലേഷൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇനി അന്നേരം ചെയ്യുമ്പോൾ ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ, ഞങ്ങൾ വീട്ടിലേക്ക് ഹുഡ് ആൻഡ് ഹോബ് ഗ്യാസ് സ്റ്റവ് അതെല്ലാം നോക്കാൻ വേണ്ടി ഇന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.